നമസ്കാരം ചാനലിലെ കോമഡി ഷോയിൽ ചിരിയുടെ അമിട്ടുകൾക്ക് തിരികൊളുത്തുന്ന ലക്ഷ്മി പ്രിയെ കണ്ടാൽ ആരും പറയില്ല സങ്കടങ്ങളുടെ കടൽ ഇരമ്പുന്ന ഒരു ഭൂതകാലം താണ്ടിയാണ് അവർ അവിടെ വന്നതെന്ന് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദൈവം ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവൻ വിത്ത് പാകിയപ്പോൾ ലക്ഷ്മി കരുതി വേദനയുടെ നാളുകൾക്ക് അറുതിയായിരുന്നു പക്ഷേ വിധിയതിന്റെ കളി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആറാം മാസത്തിൽ പെടുന്ന കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ നെട്ടോട്ടമൂടിയ ദിവസങ്ങൾ കുഞ്ഞിനെക്കുറിച്ചുള്ള ആശങ്കകളുമായി മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഭർത്താവത ആശുപത്രിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതിജീവനത്തിന്റെ നാലു വർഷങ്ങൾക്കിപ്പുറം ആ കഥകൾ പങ്കുവെക്കുമ്പോൾ ലക്ഷ്മിയുടെ വാക്കുകൾക്ക് വേദനയുടെ തീച്ചൂട് ചൂട് അമ്മയാകുക കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിച്ചുള്ള കാര്യങ്ങളാണ് എത്രത്തോളം ശാസ്ത്രീയമെന്ന് വിധിച്ചാലും അതിനൊക്കെ മുകളിൽ ഒരു അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ മോളെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടുമായിരുന്നില്ല ഓർമ്മയുടെ ഫ്ലാഷ് ബാക്കിലൊക്കെ ലക്ഷ്മി തിരിഞ്ഞു നടന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം ജയശേട്ടൻ എന്ന ഇരുപത്തിയെട്ട് വയസ്സ് രണ്ട് തവണ ഗർഭിണിയായെങ്കിലും അബൂഷനായി അതിനിടെ സിനിമയിൽ തിരക്ക് കൂടി അതോടെ കുഞ്ഞ് എന്ന ചിന്ത തൽക്കാലം മാറ്റി വച്ചു അതിൻ്റെ പേരിൽ ധാരാളം കുത്തുവാക്കുകളും സഹതാപവും ഒക്കെ കേട്ടു പക്ഷേ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ള ജീവിത സാഹചര്യം കൂടി ഒരുക്കണമല്ലോ എന്നായിരുന്നു അന്ന് ഞങ്ങൾ ചിന്തിച്ചത് അങ്ങനെ പന്ത്രണ്ട് വർഷം കടന്നുപോയി പ്രായം കടന്നു പോകും തോറും ഇനിയും വൈകിപ്പിക്കേണ്ട എന്ന് തോന്നി അങ്ങനെ മുപ്പതാമത്തെ വയസ്സിൽ വീണ്ടും ഗർഭിണിയായി ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം മുതൽ പ്രാർത്ഥനയായിരുന്നു ഉറപ്പിച്ച് മൂന്നാഴ്ച കഴിഞ്ഞതു മുതൽ കടുത്ത ബ്ലീഡിങ് തുടങ്ങി എനിക്ക് സിനിമയിൽ വലിയ തിരക്കുള്ള സമയമാണത് എല്ലാം കൂടി ചേർന്നപ്പോൾ കാര്യങ്ങൾ സങ്കീർണമായി പലതവണ ആശുപത്രിയിലായി ഒരു ഘട്ടത്തിൽ കുഞ്ഞിനെ കിട്ടില്ല എന്നിവരെ തോന്നി ആറാം മാസത്തിന്റെ അവസാനം ഒരു ദിവസം പെട്ടെന്ന് ബ്ലീഡിംഗ് കൂടി ഹോസ്പിറ്റലിലായി ഡോക്ടർമാർ കൗൺസിലിംഗ് തന്നാശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും നട്ടോട്ടം തുടങ്ങി അപകടത്തിന്റെ വട്ടം കത്തുന്നു കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കൽ കൊടി മൂന്ന് വട്ടം കുരുങ്ങിയതായി കണ്ടെത്തി കുഞ്ഞിനെ നഷ്ടപ്പെടുമോ കുഞ്ഞിന്റെ ആരോഗ്യം മോശമാകുമോ എന്നൊക്കെ ആശങ്ക തോന്നി ഒടുവിലെ സിസേറിയൻ നടത്തി അബോധാവസ്ഥയിലും കൺമുന്നിൽ ഞാൻ മൂകാംബിക ദേവിയെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയേഴാമത്തെ ആഴ്ചയിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആറിന് മോൾ ജനിച്ചു ഒരു കിലോ മാത്രമായിരുന്നു തൂക്കം അതോടെ അവൾ എൻ ഐ സിയിലേക്ക് മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞാൻ മോളെ കണ്ടത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആൺകുട്ടിയെയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കുള്ള പേരുകളൊന്നും തന്നെ കണ്ടുവച്ചിരുന്നില്ല ഞാനാണ് പറഞ്ഞത് മാതങ്കി എന്ന മതിയെന്ന് മൂകാംബിക ദേവിയാണ് മാതങ്കി മൂന്നാം ദിവസം എന്നെ വീൽ ചെയറിൽ മോളെ കാണാൻ കൊണ്ടുപോയപ്പോൾ ചുറ്റും ആളുകൂടി എല്ലാവരും അമ്മയായതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു കുഞ്ഞിന് ജീവനുണ്ടോ അവൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടാകുമോ എന്നൊന്നും അറിയില്ലല്ലോ എന്നെ സുവിൽ കുറേ മെഷീനുകൾക്ക് ഇടയിൽ കുഞ്ഞ് കിടക്കുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം മോൾ അതിനുള്ളിലായിരുന്നു ആറാം ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു ആർക്കും മോളെ ചെന്ന് കാണാനോ തൊടാനോ സാധിക്കുമായിരുന്നില്ലെങ്കിലും പേടിക്കേണ്ടതായി ഒന്നും ഉണ്ടായിരുന്നില്ല തൂക്കത്തിന്റെ കുറവ് മാത്രമായിരുന്നു ആശങ്ക ഞാൻ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാലെടുത്ത് നഴ്സിനെ ഏൽപ്പിക്കുകയായിരുന്നു ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ പിന്നീട് കരയരുത് എന്ന് തോന്നി കാരണം ആ മുറിയുടെ പുറത്ത് പ്രാർത്ഥനയോടെ ഒരുപാട് അമ്മമാർ ഇരിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവരിൽ പലരെയും ഞാൻ പിന്നീട് ആശ്വസിപ്പിച്ചു നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ തന്നെങ്കിലും നമ്മൾ കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കുന്നു എന്ന് അഞ്ച് ദിവസം കൂടി അവർ നിരീക്ഷിച്ചു വീട്ടിലെത്തിയിട്ടും കുഞ്ഞിൻ്റെ തൂക്കം മൂന്നര കിലോ ആകും വരെ വലിയ കരുതലായിരുന്നു ഡോക്ടർ രവിയാണ് മോളെ നോക്കിയിരുന്നത് അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുഞ്ഞ് പിന്നീട് മതിയെന്ന തീരുമാനം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു നീട്ടിവെക്കുന്നത് തെറ്റാണ് ദൈവം തരുന്നത് നിഷേധിക്കും പോലെയാണ് അത് വീട്ടിലും ആശുപത്രിയിലും ഞാനും ഏട്ടനും തനിച്ചായിരുന്നു കുറച്ചു ദിവസം ഏട്ടൻ്റെ അമ്മ വീട്ടിൽ വന്നു നിന്നു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കണം അവൾക്ക് തനിയെ കുടിക്കാൻ പറ്റില്ല ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാലെടുത്ത് കൊടുക്കണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലാത്ത നാളുകൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അലാം വെച്ച് പാൽ കൊടുക്കണം ആ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ വലിയ ദുരന്തത്തിലേക്കാണ് ഞങ്ങളെ തള്ളിവിട്ടത് അന്നൊക്കെ വെറുതെ ഒരോട് തിരുന്നാൽ പോലും ക്ഷീണം കാരണം ഏട്ടൻ ഉടങ്ങിപ്പോകും അതിനിടെ ഒരു ദിവസം ഏട്ടൻ അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടെ കാർ ഒരു ട്രക്കിനടിയിലേക്ക് പാഞ്ഞു കയറി കാൽ തകർന്നു കൈ രണ്ടായി ഒടിഞ്ഞു തൂങ്ങി ആംബുലൻസ് ഡ്രൈവറാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ ആശുപത്രിയിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തി ഇരുപത് ദിവസത്തോളം ഏട്ടൻ ഐ സിയുവിൽ കിടന്നു കൈക്കുഞ്ഞുമായി ഞാൻ കൂട്ടിയിരുന്നു പക്ഷെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല എല്ലാം പതിയെ പതിയെ ശരിയായി വന്നു കുഞ്ഞിന് തൂക്കം കൂടി എട്ടന്റെ പരിക്കുകൾ ഭേദമായി എല്ലാം ദൈവത്തിന്റെ കരുണ ഇപ്പോൾ മോൾക്ക് നാല് വയസ്സായി എൽ കെ ജി സ്റ്റെപ് ടുവിൽ പഠിക്കുന്നു മാതംഗീയ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുണ്ടമർത്തുമ്പോൾ ലക്ഷ്മിപ്രിയയുടെ കൺമുന്നിലുണ്ട് താണ്ടിയ സങ്കട കടലിന്റെ ആഴം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക